ഹായ്, എൻ്റെ പേര് അഭിലാഷ് കൊച്ചുവരയ്ക്കൽ. ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കാനഡയിൽ ആൽബർട്ടയിലുള്ള പ്രൊവിൻസിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ ക്യാമറകളോട് വളരെയധികം ഒരു ക്രേസാണ് എനിക്ക്. നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുന്ന ചെറിയ ക്യാമറകൾ ഈ നഴ്സിൻ്റെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് മേടിക്കുകയും പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പട്ടി, പൂച്ച, പൂക്കൾ എന്നിങ്ങനെ എല്ലാ അതിൻ്റെ ഫോട്ടോ എടുത്ത് നടന്നു. ഫേസ്ബുക്കിലെ ചെറിയ അബി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത് വന്നപ്പോഴാണ് എന്നാൽ പിന്നെ വീഡിയോ എടുക്കാം എന്നുള്ളൊരിതിലേക്ക്. അപ്പോൾ കയ്യിൽ T3i എന്ന് പറയുന്ന ക്യാനൻ്റെ ഒരു ബേസിക് ക്യാമറ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചെറുതായിട്ട് ഒരു 3-4 പിള്ളേരെയും കൂടെ സംഘടിപ്പിച്ചിട്ട് ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തേക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് ക്രോസ് അക്രോസ് എന്ന് പറഞ്ഞത്. ടെക്നിക്കൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിനകത്ത് യാതൊന്നുമില്ല. അതിപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഷോർട്ട് ഫിലിം എടുക്കണം എന്ന അതിയായ മോഹമായി നിൽക്കുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. ക്യാമറകളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാം, അതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പം ഏതൊരു ക്യാമറയിലെയും ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് തേർഡ് ആണ്. റൂൾ ഓഫ് തേർഡ് അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഗ്രിഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് 4 ലൈൻസ് ഉണ്ടാകും. ആ 4 ലൈൻസിൽ എവിടെയെങ്കിലുമാണ് നമ്മുടെ ക്യാരക്ടറോ ഒബ്ജക്റ്റോ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പം കാണാൻ കുറച്ചുകൂടെ പ്ലേസിംഗ് ആയിരിക്കും. അതിനെയാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്സ്, ഈ പോയിന്റ്സിലോ അവിടെയോ ഏതെങ്കിലും ഈ 4 പോയിന്റ്സിൽ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സിലാണ് നമ്മൾ ആ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ആക്ടറിനെയോ ഒബ്ജക്റ്റിനെയോ പ്ലേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ശ്രദ്ധ കിട്ടും, അല്ലെങ്കിൽ പ്ലേസിംഗ് ആയിരിക്കും എന്നുള്ളതാണ് റൂൾ ഓഫ് തേർഡ്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു സുഖം ഉണ്ടാവില്ല. നമ്മൾ ആദ്യമൊക്കെ ക്യാമറ എടുത്ത് വെക്കുമ്പോൾ നമ്മളെപ്പോഴും ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ സബ്ജക്റ്റിനെയോ ഒക്കെ നമ്മൾ നടുക്ക് പ്ലേസ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് അത് നടുക്ക് വെച്ച് കഴിഞ്ഞതിനേക്കാളും നല്ലത് സൈഡിൽ ആ ഒരു ഫ്രെയിം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഒരു സൈഡിൽ വരുമ്പോഴാണ് നല്ലതെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ രണ്ടാമത്തെ ഒരു പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ചെരിഞ്ഞ് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഒരു ഷോട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതലും ഞാൻ ഏത് ഭാഗത്തേക്ക് നോക്കുന്നു ആ ഭാഗത്തെ സ്പേസ് കൂടുതൽ ഇടുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മെയിനായിട്ടുള്ള റൂൾ. ഇനി ഞാൻ ഇതേ ഫ്രെയിമിൻ്റെ തന്നെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല, അത് കാണാൻ സുഖം ഉണ്ടാവില്ല. കാരണം നോക്കുന്നിടത്തേക്ക് അത് കാണാൻ സുഖം ഉണ്ടാവില്ല, കാരണം നോക്കുന്നിടത്തേക്ക് നമ്മൾ സ്പേസ് വിട്ടിട്ടില്ല. അപ്പോൾ കാണുന്നവർക്ക് അത്ര പ്ലീസിംഗ് ആയിരിക്കില്ല കാണാൻ. ഇനി അതിൽ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ഷോട്ടുകൾ പല സിനിമയിലും മനഃപൂർവ്വം കൊണ്ടുവരാറുണ്ട്. കാരണം അത് ആ ക്യാരക്ടറിൻ്റെ സ്ട്രെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷണൽ ഫീല് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഒരു ഫ്രെയിം ചെയ്യുമ്പോഴുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് കുറച്ച് ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരാവുന്നതാണ് ലീഡിങ് ലൈൻസ് എന്ന് പറയും. ലീഡിങ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മതിലോ അല്ലെങ്കിൽ ഒരു വഴിയോ എന്തെങ്കിലും കാണിച്ചിട്ട് അല്ല ആ വഴി ലീഡ് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറിലേക്ക് എന്നുള്ളൊരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഒരു വഴി, അത് പലപ്പോഴും നമ്മൾ ഫോട്ടോഗ്രാഫിയിലൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ വഴിയിൽ നോക്കിയിട്ട് ആണ് നേരെ പോയിട്ട് ക്യാരക്ടറിലേക്ക് നോക്കുക. അപ്പം അങ്ങനെ ഒരു അതിനാണ് ലീഡിങ് ലൈൻ അല്ലെങ്കിൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ നടന്നു പോകുന്ന സീനിലോ അല്ലെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട ഒരു സീനാണ് ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടാമതൊരു ഇതാണ് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ആ ഫ്രെയിമിൽ എന്തുണ്ടായിരിക്കണം, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കണം, അത് എവിടെയൊക്കെ ഫ്രെയിമിൻ്റെ എവിടം തൊട്ട് എവിടം വരെ പ്ലേസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും മലയാളം മ്യൂസിക് വീഡിയോസോ ആൽബംസോ ക്ലാസ്സിലെടുത്തുള്ള നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു വാതിലിൻ്റെ പുറകിൽ നിന്ന് ഷോട്ട് എടുത്തിട്ട് ആ വാതിലിലേക്ക് വന്ന ഒരാൾ നിന്നിട്ട് അങ്ങ് നടന്നു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സീൻസാണ്. അപ്പോൾ അതൊക്കെ ഫ്രെയിമിനുള്ളിൽ മറ്റൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഇനി ഫോട്ടോഗ്രാഫിയിലെ തന്നെ രണ്ടാം മെയിനായിട്ടുള്ള വേറൊരു ചെറുതായിട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഫിഗർ ടു ഗ്രൗണ്ട് എന്ന് പറയും. ഫിഗർ ടു ഗ്രൗണ്ട് എന്ന് പറയുമ്പം നമ്മുടെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്കിലുള്ളതിനേക്കാളും കോൺട്രാസ്റ്റ് കൂടുതലാണ് സബ്ജക്റ്റിന്. എന്തിനാണോ നമുക്ക് കോൺട്രാസ്റ്റ് കൂടുതൽ, ആ കോൺട്രാസ്റ്റ് കൂടുതലുള്ളതിലേക്കാണ് ആദ്യം ശ്രദ്ധ പോകുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ക്യാമറകളെ ഇഷ്ടപ്പെടുന്ന, ക്യാമറകളെ സ്നേഹിക്കുന്ന, ക്യാമറകളുടെ ട്രിപ്സും ട്രിക്സും ഒക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഇനിയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾ പ്രൊഫഷണൽ വർക്കുകൾക്കാണെങ്കിൽ ഡ്രീംസ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.